നമസ്കാരം. ഞാൻ ദിലീഷ് ദേവസി. ചാനൽ 4 മലബാറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മരിച്ചെന്ന് വിധി എഴുതിയ വെറും 4 മാസം മാത്രം പ്രായമുള്ള ഒരു മാംസപിണ്ഡത്തെ കുഴിച്ചിടാൻ അമ്മ 200 രൂപയാണ് ആശുപത്രി ജീവനക്കാരന് നൽകിയത്. എന്നാൽ മരിച്ചെന്ന് വിധി എഴുതിയ ഡോക്ടർമാരെ തിരുത്തി ആ വരാന്തയിലൂടെ ദൈവം വന്നെത്തി ഇന്ദിര എന്ന അമ്മയുടെ രൂപത്തിൽ. ഈ ഒരു കഥ ശരിക്കും ഒരു സിനിമാ കഥയല്ല, ഒരു ജീവിതകഥയാണ്. സഹോദരിയുടെ മകൾ പ്രസവിച്ചതറിഞ്ഞ് ആലപ്പുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിയതായിരുന്നു ഇന്ദിര. ആശുപത്രി വരാന്തയിലൂടെ ഇരുവശവും നോക്കി നടന്ന ഇന്ദിര ആദ്യം കണ്ടത് ഒരു ബക്കറ്റുമായി വരുന്ന ആശുപത്രി ജീവനക്കാരനെയാണ്. ആശുപത്രി ജീവനക്കാരൻ്റെ കയ്യിലുള്ള ബക്കറ്റിലേക്ക് പലരും നോക്കി മുഖം മാറ്റുന്നത് ഇന്ദിരയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആശുപത്രി ജീവനക്കാരൻ ഇന്ദിരയുടെ അടുത്തേക്ക് വന്നപ്പോൾ ആ ബക്കറ്റിലേക്ക് അവളും ഒന്ന് നോക്കി. ആ ബക്കറ്റിൽ ഉണ്ടായിരുന്നത് ഒരു മാംസപിണ്ഡമായിരുന്നു. ഇന്ദിരയുടെ നോട്ടത്തിൽ ആശുപത്രി ജീവനക്കാരൻ പറഞ്ഞു, ഇത് ചാവിള്ളയാണ് എന്ന്. ഒരു നിമിഷം എന്തോ ഒരു ദൈവനിയോഗം പോലെ ഇന്ദിര ആശുപത്രി ജീവനക്കാരനെ പിന്തുടർന്നു. കുഴിയിലേക്ക് വെച്ച് മണ്ണിട്ട് മൂടുന്നതിന് മുമ്പ് ഇന്ദിര ആ കുഞ്ഞിൻ്റെ കാലിൽ തൊട്ടു. തണുത്തു കറങ്ങലിച്ച ആ കുഞ്ഞിക്കാലിൽ ഇന്ദിരയുടെ ചൂടുള്ള കൈ സ്പർശിച്ചപ്പോൾ ആ കാല് ഒന്ന് വിറച്ചു. കുഞ്ഞിന് ജീവനുണ്ടെന്ന് പറഞ്ഞ് ഇന്ദിര ഉറക്കനെ വിളിച്ചു പറഞ്ഞു. ഇതുകൊണ്ട് ആശുപത്രി ജീവനക്കാരനും ഒന്ന് അമ്പരന്നു. ഡോക്ടർമാർ മരിച്ചെന്ന വിധി എഴുതിയതാണ്. മരിച്ച കുഞ്ഞിനെ കുഴിച്ചു മൂടാൻ കുഞ്ഞിൻ്റെ അമ്മ 200 രൂപ തനിക്ക് തന്നേൽപ്പിച്ചിട്ടുണ്ടെന്ന് ജീവനക്കാരൻ പറഞ്ഞു. വെറുതെ ഇതൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഇന്ദിരയോട് അയാൾ ആക്രോശിച്ചു. ഇത് കേട്ടതും ഇന്ദിര ഒറ്റ ചോദ്യമേ അയാളോട് ചോദിച്ചിട്ടുള്ളൂ. ഈ കുഞ്ഞിനെ ഞാൻ എടുത്തോട്ടെ, ഞാൻ വളർത്തിക്കോളാം, എനിക്ക് മക്കളില്ല, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, ഇത് ആരും അറിയില്ല എന്നൊരു വാക്കും കയ്യിലുണ്ടായിരുന്ന പൈസയും ഇന്ദിര അയാൾക്ക് കൊടുത്ത് മുന്നോട്ട് വന്നു. കുഞ്ഞിനെയും എടുത്ത് ഭർത്താവിൻ്റെ അടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞു. ആണാണോ പെണ്ണാണോ എന്നാണ് ഭർത്താവ് ആദ്യം ചോദിച്ചത്. പെണ്ണാണ് എന്ന ഇന്ദിര ഉത്തരം നൽകിയപ്പോൾ ഇതിനെയും കൊണ്ട് എവിടേക്കെങ്കിലും ഇറങ്ങി പോയിക്കോളാൻ ഭർത്താവായ സേതുനാഥക്കുറുപ്പ് ഇന്ദിരയോട് പറഞ്ഞു. മാസം തികയാതെ ഉണ്ടായ കുഞ്ഞിനെയും കൊണ്ട് ഓട്ടോറിക്ഷ പിടിച്ച് പല ആശുപത്രികളിലും ഇന്ദിര കയറിയിറങ്ങി. ആരും സഹായിക്കാൻ തയ്യാറായില്ല. അമ്മ ഉപേക്ഷിച്ച കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ വന്നാൽ പോലീസിൽ പിടിച്ചേൽപ്പിക്കും എന്നായിരുന്നു പലരുടെയും മറുപടി. ഒടുവിൽ ഇന്ദിരയുടെ അവസ്ഥ കണ്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ശിശുരോഗ വിദഗ്ധൻ്റെ അടുത്തെത്തിച്ചു. ഡോക്ടറോട് ഇന്ദിര എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. മാസം തികയാതെ ഉണ്ടായ കുഞ്ഞായതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡോക്ടർ ഈ കുട്ടിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പരിചരണം നൽകി. ഗ്ലൂക്കോസ് ഡ്രിപ്പ് മാത്രം നൽകി കുറേ ദിവസം ഈ കുഞ്ഞിനെ സംരക്ഷിച്ചു. ഒടുവിൽ തിരിച്ച് ഇന്ദിര ഈ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്കെത്തി. കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഇപ്പോൾ ആ കുഞ്ഞിനെ നോക്കിയത്. 120 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞിന് വായിലൂടെ വെള്ളം കൊടുത്തു തുടങ്ങിയത്. ആദ്യമൊക്കെ വെറുപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇന്ദിരയോടൊപ്പം ഇന്ദിരയുടെ ഭർത്താവ് സേതുനാഥക്കുറുപ്പും ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങി. ആ കുഞ്ഞിന് കീർത്തി എസ് കുറുപ്പ് എന്ന പേരും നൽകി. മറ്റ് കുട്ടികളെ പോലെ മുട്ടിലിഴയാനോ കമന്നു കിടക്കാനോ കീർത്തിക്ക് കഴിയില്ലായിരുന്നു. ശരീരം ഏകദേശം റെഡിയായിട്ടുണ്ടെങ്കിലും കാലുകൾക്ക് ശേഷിയില്ലായിരുന്നു. വൈകല്യങ്ങൾ ഉണ്ടായിട്ടും ഇന്ദിരയും സേതുനാഥക്കുറുപ്പും കീർത്തിയെ ഒരുപാട് സ്നേഹിച്ചു. പഠിക്കാൻ വിട്ടു. കീർത്തി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സേതുനാഥക്കുറുപ്പ് ക്യാൻസർ വന്ന് മരിച്ചു. ഭർത്താവ് വിട പറഞ്ഞതോടെ 3 സെന്റ് സ്ഥലം വാങ്ങി ഇന്ദിര ഒരു കുടിൽ കെട്ടി. മുറുക്കാൻ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇരുവരും ജീവിക്കുന്നു. പഠിത്തം കഴിഞ്ഞ് നല്ലൊരു ജോലിയും കൂടി വാങ്ങി അമ്മയെ സഹായിക്കണമെന്നാണ് കീർത്തിയുടെ ആഗ്രഹം. ഇന്നും ജീവിതം വീൽചെയറിലാണെങ്കിലും ഉറച്ച മനസ്സുമായി ഇന്ദിരയും കീർത്തിയോടൊപ്പമുണ്ട്. ആരൊക്കെ ഈ ഭൂമിയിൽ നിന്നും പറിച്ചെറിഞ്ഞാലും ദൈവം കൂടെ ഉണ്ടാവും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കീർത്തിയുടെ ഈ ജീവിതകഥ.